ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജ്വൽസ്ട്ര. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഇന്ന് ക്രിസ്മസ് അല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് പഞ്ചസാര പൊടിച്ചത്. ഇത് പിന്നെ നമ്മുടെ ഫ്രഷ് നമ്മുടെ ഓറഞ്ച് പിഴിഞ്ഞതാണ്. അത് നമ്മുടെ ആ കുരു വരാൻ പാടില്ല. ഇത് ഈത്തപ്പഴം, പിന്നെ ഇത് കറുത്ത മുന്തിരി, പിന്നെ ഇത് ടുട്ടി ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ ഷുഗർ കാരമലാക്കിയത്, പിന്നെ നമ്മുടെ എണ്ണ ഓയില്, സൺഫ്ലവർ ഓയിൽ. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഓറഞ്ച് ജ്യൂസ് നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് ഒഴിക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുള്ളതാണ്. ഞാൻ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു. പിന്നെ നമ്മുടെ ഡേറ്റ്സ്, ഈത്തപ്പഴമാണേ, ഇതെല്ലാം ഞങ്ങൾ ഒരു അര കപ്പാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് എല്ലാം. പിന്നെ നമ്മുടെ കറുത്ത മുന്തിരിയാണ്, പിന്നെ വേണ്ട ടുടി ഫ്രൂട്ടിയാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി, കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാനും വെക്കാനുള്ളതാണ്. പിന്നെ അണ്ടിപ്പരിപ്പ്. നമുക്കിതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെക്കാം. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ സോക്ക് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതൊരു ഒരു മണിക്കൂർ അരമണിക്കൂർ വെക്കാം, നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് വെക്കാം, അപ്പം ടേസ്റ്റ് കൂടും. പിന്നെ ഇത് നമ്മുടെ മൈദ മിക്സാണ്, നമ്മുടെ കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ മൈദ, കുറച്ച് ഉപ്പും കൂടെ ചേർത്തുള്ള അരിച്ച് മൂന്ന് തൊട്ട് അരിച്ചുള്ള മിക്സാണ്. പിന്നെ ഇത് നമ്മുടെ കാരമലാണ്, കാരമലൈസ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. പിന്നെ ഇത് എണ്ണ, പിന്നെ പഞ്ചസാര പൊടിച്ച മുട്ട. ഇതപ്പം നമുക്ക് മുട്ടയ്ക്കകത്തോട്ട് പഞ്ചസാര പൊടിച്ച് ഇട്ട് ഇളക്കാം. കുറച്ച് കുറച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാവേ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ പഞ്ചസാര മുട്ടയും കൂടെ ഇതാക്കി വെച്ചതിൻ്റെ അത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കണം. അല്ലാതെ ഒത്തിരി അങ്ങ് കട്ടപ്പിടിച്ച് ഇളക്കരുത്. ഇളക്കിയാൽ നമ്മുടെ ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത് പോവും. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മൈദ മിക്സ് നമുക്ക് 2 സ്പൂൺ വീതം ഇട്ടിട്ട് നമുക്ക് ഇളക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇത് കട്ട പിടിക്കും. പിന്നെ ഒത്തിരി എയർ ബബിൾസ് വരും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇട്ടത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് 2 സ്പൂൺ മൈദ ഇടാവുന്നു കൂടെ. നമുക്കിത് കട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിലാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിക്കേണ്ടത്, ഷുഗർ കാരമലും എന്ന് പറയാം. ഇത് നമ്മളൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മളുടെ ഇതിൻ്റെ അകത്ത് ഗ്രാമ്പ് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ഉണ്ട്. ഇത് രണ്ടും കൂടെ നമുക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ നമുക്ക് പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നമ്മുടെ സോക്ക് ചെയ്യാൻ വെച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇത് ഓറഞ്ച് ജ്യൂസും ഒക്കെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാവേ. നമുക്കിതൊന്ന് നല്ലപോലെ ഇതിൻ്റെ അകത്ത് ഇട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് കാണാം. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ കേക്ക് എടുക്കുന്നതൊക്കെ കാണിക്കായിരുന്നു. പിന്നെ ടൈം പോകുന്നു വിചാരിച്ചു. ഇനി ഇവരെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ കേക്ക് ഉണ്ടാക്കാനായിരുന്നു വിളിച്ചത്. പക്ഷെ ഞാൻ പറയച്ചി തമസ്റ്റാണ് വന്നിട്ട്, എന്നിട്ട് വല്ല തിന്നാൻ വന്നേട്ട് ഇവിടെ പുതിയ അതിഥി എന്നല്ല, കൊറേ നാളെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇങ്ങനെ അതാ, അപ്പം ഇതാണ് കേക്ക് കണ്ടത്. ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ച് നമ്മളിങ്ങനെ ചുമ്മാതെ. അപ്പൊ ഇതാണ് കേക്കള. അപ്പൊ ഞങ്ങള് കേക്ക് മുറിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്.
ones. This is the table. No, and after 2040. 2040. Ita pade lla. Ningal kandi lla number ni. ഇവളുടെ പേര് നെസ്രൈൻ. ഇവള് അഞ്ചിലാണ് പഠിക്കുന്ന ഹൈ സ്കൂളിലാ എനിക്ക് അറിയത്തില്ല. ജിസ്മി എങ്ങനെയുണ്ട്? അപ്പം ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.